എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തുടക്കണം വേണ്ടി പോകുന്നതേ ഒരു കിടക്കാച്ചി സുളവാസ്കോർ അംഗൻവാടി ഗീപ്പായിരിക്കും നേരെ പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു. എന്നാലും സൈഡിൽ നമ്മുടെ തറവാടിൻ്റെ ആ ഒരു സൈലോട്ടാണെങ്കിൽ ഒരുത്തനാണോ ഒരു സ്കോറാണോ എന്ന് അറിയത്തില്ല. എന്നാലും ഒരുത്തനെ മാത്രമേ കണ്ടുള്ളൂ, കാരണം ഒരു സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ അറിയത്തില്ലല്ലോ. എന്നാലും ഇവിടെയാണ് കാട്ടി നടന്നുകൊണ്ടിരിക്കായിരുന്നു. നേരെ പുല്ലിട്ട് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുക തിരക്കിലാണ് നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പേരോ എൻ്റെ മോനെ ഫുൾ സ്കോറാണോ നേരെ ഓടിക്കൊടുത്തു ഇപ്പം പണിയിട്ട് തന്നെ. എന്നാലും വെയിറ്റ് ചെയ്യാം, ഓരോരുത്തന്മാരായിട്ട് കിട്ടും നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റും കൂടി ഇനിമ വന്നു. അവിടെ ഇവിടെ എത്ര പേരാണ് ഇറങ്ങിയേ, കുറേയാണ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും ഒരുത്തരം കിട്ടി, രണ്ട് പേരാണെങ്കിൽ എൻ്റെ മുകളിലുണ്ട്. എന്തായാലും നേരെ കണ്ട മുടിച്ചു, കാരണം ഫ്രണ്ടിൽ എനിമിയുണ്ട് ബാക്കിൽ എനിമിയുണ്ട്. എന്തായാലും ഇവനും കുറച്ച് തുള്ളി വരുന്നുണ്ട് നോക്കുന്ന സമയത്തോ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ഫുൾ സ്കോഡാണെന്ന് ഒരു പിടുത്ത്. എന്നാലും ഇപ്പോൾ ഗ്ലൂ വളക്കെ ഇട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു സൂപ്പർ മെഡിക്കൽ എങ്ങനെയെങ്കിലും പോയിട്ട് അടിച്ചു മാറ്റാൻ വേണ്ടി പറ്റുമെന്നല്ലേ ഞാൻ നോക്കിക്കൊണ്ട് ഇതുവരെ റോട്ട് കിണ്ണ തല്ലാൻ വണ്ണം അടിച്ചു കൊടിച്ചു. പക്ഷേ സ്വാഭാവികമാണല്ലോ, അവസാനം ചെറിയൊരു ബോഡി ഷോട്ടും നേരെ അവനെയും കൂടി തീർത്ത് നോമ്പോ ഒരുത്തൻ തുള്ളി പോകുന്നു അടിക്കണം നോക്കും ബാക്കിൽ നിന്നും കൂടി അടിയുടെ എൻ്റെ മോനെ രണ്ടുപേരെയും. എന്നാലും പണ്ടന്മാരാണ് ഇങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ മോനെ കണ്ണുകൊട്ടന്മാരാണ് എന്നെ ശ്രദ്ധിച്ചില്ല. ഇവിടുന്ന് ഒരുത്തിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ശ്രദ്ധിക്കാതെ ഓടിപ്പോയിക്കൊണ്ടിരിക്കണം. എന്നാലും നന്നായി ബാക്കിലും കൂടി ഒരു എനിമിയിലായിരുന്നു. അമ്മാരെ ഞാനാണെങ്കിൽ വിട്ട് കളയും ചെയ്തു. നോമ്പ് മെല്ലെ പോയിട്ട് ലൂട്ടടിക്കുന്നു, ഇതാടാൻ ഇനി ഒരു രക്ഷയില്ലല്ലോടാ. എന്തായാലും അവനെയും കൂടി അടിച്ചു തീർത്തു. നോമ്പ് ഒരുത്തരും കൂടി ഫ്രണ്ടിലുണ്ട്. എന്തായാലും അവനാണെങ്കിൽ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ചെക്കാണെങ്കിൽ അവർ മരത്തിനൊക്കെ ഒളിച്ചിരിക്കണം. എന്നെ തല കാണിക്കട്ടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. കാണിച്ചു വിട്ടെന്നെ കിണ്ണം കാച്ച ഫുള്ളായിട്ട് റെഡ് അടിച്ചിട്ട് അവനെയും കൂടി തലയടിച്ചു ഒളിച്ചിരിക്കുകയാണ്. എന്നാലും സൈഡിലോട്ടാണെങ്കിൽ ഒരു ടീം പോയിട്ടുണ്ട്. മിക്കവാറും സൈഡിൽ പോയിട്ട് റിവൈവ് അടിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നേ, ഞാൻ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നത്. മാപ്പിനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴെ റിവ്യൂ പോയില്ലേ, അവിടെ പോയിട്ട് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് രണ്ടുപേരെയും ഓക്കെ. എന്നാലും പിന്നെ പിടിക്കാൻ നേരം നേരെ ലൂട്ടുകൾക്ക് അടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കാണുന്ന നേരം അങ്ങോട്ട് പോയാലും കിട്ടാനെന്ന് പോകുന്നു, കണ്ടില്ല റിവ്യൂ അടിച്ച് അവന്മാർ തന്നെയാണ് ഇവന്മാർ. എന്തായാലും കിട്ടുമെന്നില്ലേ, ഞാൻ വെച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവിടെ ഉണ്ടോ നോക്കുന്ന സമയത്ത് ഇവിടെ ആടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് കാരണം ഗ്രൂവാണെന്ന് ഉണ്ടാകത്തില്ല. ഇപ്പം ഇറങ്ങി രണ്ട് മുതലാളായിരിക്കും എവനോ ഒരുത്തൻ നോക്കായി കിടക്കുന്നു. അതാണ് ഇങ്ങനെ ഓസിക്കലും കൂടെ എടുക്കാറുണ്ട്. എന്നാലും റിവൈവ് അടിക്കുന്നുണ്ട്, എനിമീസ് വന്നതായിരിക്കും. എന്നാലും ഒരുത്തനും കൂടെ ഓടിക്കൊണ്ടിരിക്കണം. അവനും കൂടി നല്ല രീതിയിലങ്ങ് സ്പ്രേ ചെയ്ത് കയറ്റായിരുന്നു, നോ ഹെഡ് ഷൂട്ടായിരുന്നു. എന്നാലും അവനും കൂടി സൈഡിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്നാലും ഞാൻ കുറേ നേരം നോക്കും, അവന്മാർ വരുന്നില്ല. അവസാനം നോക്കുമ്പോൾ ഇവിടെയില്ലേ ഒരു എനിമാണ് ഓടി വരുന്നുണ്ടായിരുന്നു, ഓടിയല്ല പറന്നിറങ്ങുന്നുണ്ടായിരുന്നു. അവനെ കണ്ടാണ് എന്നെ ഓടി വന്നത്. എന്നാലും ചെക്കണങ്ങൾ എന്നെ കാണാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് എന്നാലും വലിച്ചായിട്ടായിരുന്നു. നോ രക്ഷ എന്തോന്നാ വലിച്ചൊന്നും ഹെഡ് ഷൂട്ടും കയറുന്നില്ലല്ലോ. നേരെ അടിച്ചു പിടിച്ചിട്ട് അവനെയും കൂടി തീർത്തു. ഓക്കെ, ഞാൻ സ്കാർ എടുത്ത M4A1 ലൈമിടെ ചേഞ്ച് ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്നാലും അവനെയും കൂടി തീർത്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് വെച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സോണാണെങ്കിൽ തീരെ ചെറുതാണ്, സോണാണെങ്കിൽ തീരെ ഇല്ല. നല്ല ദൂരത്തോട്ട് ഓടാനുണ്ടായിരുന്നു. അവിടെ നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 31 പേരൊക്കെ അലയവേം, ഒരു രക്ഷയില്ലാത്ത അലയവും. നമ്മൾ ഒരുത്താണെങ്കിൽ വീണ്ടും പറന്നിറങ്ങിയിരിക്കാണ്ട് ഇവനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇറങ്ങിയാൽ മുതലാണ്, ലൂട്ടൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, എന്നാലും കണ്ടായിരുന്നു ഞാൻ പറഞ്ഞിറങ്ങിയത്. കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നത് തന്നെ. എന്നാലും 8 kg കൂടെ അടിച്ചു വരായിരുന്നു. എന്നാലും സൈഡിൽ കൂടിയും എനിമി ഉണ്ടോയെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈഡിൽ നിൽക്കണം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 27 പേരും കൂടെ അലയുണ്ട്, 8 kg സെറ്റ് ചെയ്യും. ഒരുത്തിന് ഓട്ടി പോകാൻ അങ്ങ് ഞെക്കി പിടിച്ച് അവനെയും കൂടി നോക്കിട്ട് നോക്കട്ടെ എന്നെ ഇവിടുന്നൊക്കെയാണ് അടിക്കുന്നത്. എന്നാലും ഇവനിപ്പം ഇറങ്ങിയതാണ്, അവനിപ്പം ഇറങ്ങിയതാണ്. കാരണം ചില എനിമിനെ കാണുമ്പോഴേ ബാഗൊന്നും കണ്ടില്ലെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പം ഇറങ്ങിയതാണോ അതോ ലൂട്ടിലുള്ള പയ്യനാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇറങ്ങിയതാണ് എന്ന രീതിയിൽ പറയുന്നില്ല, കണ്ടിട്ടൊന്നല്ല. ഓക്കെ, കണ്ടില്ല ഇവൻ കണ്ടോ, ഞാനും കൂടി പോയിക്കൊണ്ടിരിക്കണം. അവൻ ബാക്കിൽ കണ്ടോ, ബാഗ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നാലും അടിച്ചു പിടിച്ചാൽ L2 ആണെന്ന് എനിക്ക് തോന്നുന്നു. അവനെങ്കിൽ M8 L4 വെസ്റ്റ് ഒക്കെ പുറത്താണ്. എന്നാലും അടിച്ച് വലിച്ച് കിണ്ണം കാച്ചാലേ അവനങ്ങ് ഡാമേജ് കൊടുത്തവനെ നോക്കിട്ടു. ഓക്കെ, എന്നാലും അവനെയും കൂടി തീർത്ത് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കായിരുന്നു. പെട്ടെന്ന് ബാക്കിൽ ഒരു എനിമീൻ്റെ സൗണ്ട് ഇട്ടേ, മുകളിൽ നിന്നൊരു സൗണ്ട് ഇട്ടേ. ഞാൻ ഓടിയത് ഓർമ്മയുള്ളൂ, അങ്ങ് ഞെക്കിക്കൊന്നാണ്, എന്നാണിയാണ് അടിച്ചേ, ഒരു രക്ഷയിലായിരുന്നു. കള്ളപ്പന്നിയും സൗണ്ട് ഇല്ലാതെ ഒന്ന് ഞെക്കിക്കൊന്നു. ഓക്കെ, എന്നാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചടിച്ചിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഒരു സോണോ മാച്ചാണ്. നേരെ വന്നിറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ കൂടിയാണെങ്കിൽ ഒരു എനിമിയും കൂടി ഇറങ്ങിയിട്ടായിരുന്നു. നേരെ അവനെയും കൂടി തീർത്തിരിക്കുകയാണ്. സോണോ മാച്ച് തന്നെയല്ലേ, അതെ സോണോ മാച്ച് തന്നെയാണ് അല്ലേ. ഓക്കെ, ആണെന്ന് എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ രണ്ടാമത് റിവ്യൂ അടിച്ചാണ് വന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ഇറങ്ങുമ്പോൾ ഇവനാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവൻ ആരും എന്നെ കൊന്നു. അങ്ങനെ വീണ്ടും റിവ്യൂ അടിച്ച് ഇറങ്ങിയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, കൃത്യമായി ഒരു മാച്ച് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്നാലും നോക്കാന്നില്ല, ഫസ്റ്റ് കില്ല് അടിച്ചിട്ട് നേരെ വെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സൈഡിലാണെങ്കിൽ ഏതോ ഒരു കുരിപ്പാണെങ്കിൽ എന്നെ അടിച്ചിരിക്കുകയാണ്. വെസ്റ്റൊക്കെ നോക്കട്ടെ, വൈറ്റ് സാധനം ഏതാ സാധനം, എവനോ ഒരുത്താണെങ്കിലും ഹാൻഡ് ഗണ്ണോ എന്തോ ആരും എന്നാലും ബൈക്കൊക്കെ കത്തുന്ന വെഹിക്കിളൊക്കെ കത്തിക്കുന്നില്ലേ, ആ ഒരു ഗണ്ണ് വിട്ടുകൊണ്ടിരിക്കുകയാണ്, ലോഞ്ചർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തിനും ഓടി വന്ന് കിണ്ണം കാച്ച് കടിച്ചുവിട്ട് പിന്നെ അവനെ വിടുമോ. അങ്ങനെ ഞെക്കി പഠിച്ച് അവനും കൂടി തീർത്തുന്നു. വല്ല കാര്യമുണ്ട്, ആരെ കണ്ടിട്ട് തന്നെ ഓടിയിരുന്നേ. എന്നാലും അവനെയും കൂടി തീർത്ത് 2 kg അടിച്ചാൽ 24 പേരും കൂടെ അലയുള്ളൂ.
എന്നിട്ട് എന്തൊരു അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഉരുത്താൻ പോലും ഇല്ല. അവസാന 14 പേരും കൂടിയും എല്ലാവരും നല്ല കിണ്ണം കാച്ചലേ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരുത്തൻ അടിച്ചായിരുന്നു, മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഒരു സാധനം മുകളിലോട്ട് ഇഴഞ്ഞു പോകുന്നുണ്ട്. അതെന്നെ മുകളിലാണെന്ന് എനിക്ക് തോന്നട്ടാ. അതിൻ്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് അടിച്ചത് ഏറ്റവും ടോപ്പിലാരും ഇഷ്ടികേനെ മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓ കോടിൻ്റെ മുകളിലാണെന്ന് എനിക്ക് തോന്നും. എന്നാലും അവനാണെങ്കിൽ നേരെ കിട്ടുമെന്ന രീതിയിൽ നേരെ സൈഡ് മാറിട്ട് നോക്കിക്കൊണ്ടിരുമ്പോൾ ആശാണെങ്കിൽ തുള്ളിക്കൊണ്ടിരിക്കണം. എന്തോന്നാണ് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എന്തിനാണ് അതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നത് അവസ്ഥയാണല്ലോ. ഓക്കെ എന്തായാലും 3 കിലോ കൂടെ അടിച്ചുവരായിരുന്നു. പിന്നെ 13 പേരും കൂടെ അലയുള്ളു. അവസാനം അങ്ങോട്ടോട്ടി ഇങ്ങോട്ടോട്ടി കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ഞെക്കലൊക്കെ കിട്ടിട്ട് അവസാനം ഒരു എനിമീനെ നോക്കി വന്നിരിക്കുകയാണ്. എന്തായാലും ഇവനാണെങ്കിൽ എന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഗ്ലൂ അട്ടാണ്ട് മനസ്സിലായി എവിടെയോ ആണ് കൊണ്ടുപോയിടുന്നത്. എന്നാലും അവനെയും കൂടി തീർത്തിരിക്കണം. എൻ്റെ ബെസ്റ്റാണെങ്കിൽ ജസ്റ്റിലാണ് നിൽക്കുന്നത്, 2 അടിയും കൂടി കിട്ടിയാണ് മിക്കാറും. ബെസ്റ്റ് കാറ്റിൽ പാറുന്നതായിരിക്കും. എന്നാലും ബാക്കിലൊക്കെ ഫുൾ എനിമിയുടെ ആ ഒരു ക്ലോക്ക് ടവറിന്ന് കഷ്ടപ്പെട്ട് ഓടി 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 സൗണ്ടാകത്തോട് കീരാണ്. കാരണം അത്ര എനിമീസ് സൗണ്ട് പുറത്തുണ്ടായിരുന്നു. ഓക്കെ എന്നാലും നോക്കാന്നല്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 പേരും കൂടെ ബാക്കിയുള്ളൂ. നോക്കുമ്പോൾ എന്തായാലും സോണിൻ്റെ പുറത്തിനാണ് മിക്കവാറും ഉള്ളത്. സോണല്ല, ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ സൈഡിലാണ് ഫുൾ എനിമി ഉള്ളത്. കണ്ടില്ലേ ഇത്തം കണ്ട ഒത്ത ഗ്ലുവാട്ട് 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 വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് കയറിയതായിരുന്നു. എല്ലാ എനിമീസ് ആ ഒരു ക്ലോക്ക് ടവർ തന്നെ ഉണ്ടായിരുന്നു. അവനോട് പെട്ടെന്ന് ഒരു കവർ എടുത്ത് അടിക്കാന്നല്ലേ ഓടി വന്നത്. നമ്മൾ ഒരുത്തനും ഓടിപ്പോയിക്കൊണ്ടിരിക്കണം നല്ല രീതിയിൽ. അങ്ങ് സ്പ്രേ ചെയ്ത് കയറ്റിയായിരുന്നു, പക്ഷേ ഇന്നോ രക്ഷയായിരുന്നു. എന്നാലും ഒരുത്തനും കൂടിയും അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കായിരുന്നു. ഞാനും ഞെക്കിക്കൊണ്ടിരിക്കണം. ഇനി ബാക്ക് എന്ന് പറഞ്ഞാൽ എന്നെ ഞെക്കിക്കൊല്ലോ എന്നാണ് എനിക്കൊരു പേടി. കാരണം 2 അടി അടിച്ച വെസ്റ്റങ്ങ് പോയി കിട്ടും, പിന്നെ അടിക്കാൻ ഞാൻ ചാവുന്നതായിരിക്കും. എന്നാലും ഒരുത്തനും കൂടി എൻ്റെ മോനെ ജസ്റ്റ് മിസ്സറാ. ഞാൻ ഡാമേജ് കൊടുക്കാൻ ഏതൊക്കെ ഒരു പോസിക്കലടിക്കാനും. എന്നാലും ഒരുത്തനും കൂടെ ഉണ്ട്, അവരെ പേട്ടത്തല കാണുന്നുണ്ട്. പക്ഷേ ഞെക്കിട്ടാണെന്നൊന്നും കൊള്ളുന്നില്ല. അവസാനം നോക്കിട്ട് എൻ്റെ അമ്മനെ ചവട ഉരിപ്പേ. എന്നാലും അവനെയും കൂടി തീർത്ത്. ഓക്കെ എന്നാലും അവൻ സെൽഫ് റിവ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ നടന്നില്ല. എന്നാലും ഒരുത്തണങ്ങ് നല്ല മെല്ലം എല്ലാം എല്ലാം ഓടി വന്നുകൊണ്ടിരിക്കണം. ഞാൻ കഷ്ടപ്പെടാൻ അടിക്കാനും ഈ കുരുപ്പിളൊക്കെ കൂടിയിട്ടൊരു പോസിക്കലെടുത്ത് പോയാൽ നമ്മളിട്ട് അങ്ങനെ ഏതൊരു എസ് വി ഡി വെച്ചാണ് അങ്ങ് ഞെക്കിപ്പിടിച്ചിട്ട് അവനെയും കൂടി തീർത്തിരിക്കുകയാണ്. എന്നാൽ 2 പേരും കൂടെ ബാക്കിയുള്ളൂ. ഒരുത്തണങ്ങ് എവിടെയാണില്ലെന്ന് ഒരു പിടുത്തില്ല. ഇതൊക്കെ 2 പേരും എവിടെയാണില്ലെന്ന് അറിയത്തില്ല. ഹെൽമെറ്റ് ആയോ? ഓക്കെ ഇല്ല. എന്തായാലും 2 പേരുണ്ട്. ഇതേപോലെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നേരെ അടിച്ചായിരുന്നു നീ എന്തോന്നടേ. അടിച്ചിട്ടാണെങ്കിൽ എഡ്ഷൂട്ടും കയറിയില്ല, തേങ്ങ പോലത്തെ. നേരെ അടിക്കാണ്ട് നോക്കിയായിരുന്നു, ചെക്കണം ഓടിക്കൊണ്ടിരിക്കുകയാണ്. വീണ് അടിക്കാണ്ട് നോക്കിയായിരുന്നു, ഞാൻ രക്ഷയായിരുന്നു. എൻ്റെ മോൻ എമ്മിറ്റാണല്ലോ. ബാക്കിന്ന് ഏത് കുരി പഠിക്കുന്നു. ഓക്കെ അല്ല, പെട്ടെന്ന് ഗ്ലൂവായിട്ട് നോക്കുമ്പോൾ ചെക്കണെങ്കിൽ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ അട്ടിച്ചോടിച്ച് അവനും കൂടി തീർത്തിരിക്കണം. അവസാനം ഒറ്റ എനിമയും കൂടി അവരെങ്കിലും ഒരു 1 ടാപ്പ് കയറിയ മതിയായിരുന്നു. ഓക്കെ നോക്കുമ്പോൾ അവനാണ് സിമ്പിളിട്ട് നോക്കിയട്ടെ. അവനൊക്കെ ചിരിക്കുന്ന സിമ്പിളൊക്കെ തരുന്നു. ഏതാടാ നല്ല ഇമോച്ചല്ലോ. നോക്കുമ്പോൾ ഓടി ഒന്ന് കിണ്ണ കാച്ചൊരു 1 ടാപ്പായിരുന്നു. പിന്നെ ആരോട് ഒന്നെങ്കിലും അടിച്ചില്ലെങ്കിൽ നമ്മളെ സെക്കൻഡ് ലൈറ്റിനല്ലേ അതിൻ്റെ ഒരു 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 വിലക്കുറവ്. ഓക്കെ എന്നാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തായ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഡെയിലി നമ്മളെ ചാനലാണെങ്കിൽ രാവിലെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.